സ്ഥിരം അപകട മേഖലയായ തകഴിയിൽ ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴി റെയിൽവേ ക്രോസിൽ വാഹനാപകടം നിത്യസംഭവമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ വാഹനം ക്രോസ് ബാറിലിടിച്ച് 15 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അജ്ഞാത വാഹനമിടിച്ച് ക്രോസ് ബാറിന്റെ തൂണിന്റെ കോൺക്രീറ്റ് തകർന്നത്. ഇതോടെ അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ ഗതാഗതം ഒരു ദിവസത്തോളം തടസ്സപ്പെട്ടു. 1.5 മാസത്തിനിടെ 3 തവണയാണ് ക്രോസ് ബാർ തകർന്ന് പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടത്. അമ്പലപ്പുഴ തിരുവല്ല സ്റ്റേറ്റ് ഹൈവേയിൽ തകഴി സ്മാരകത്തിന് സമീപമുള്ള റെയിൽവേ ക്രോസ് അത് നിരന്തരം ഇപ്പോൾ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മേഖലയിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും മാസത്തിൽ 2-3 തവണ വീതം ഈ റെയിൽവേ ക്രോസ് അടച്ചിടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പുനർനിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം ഇപ്പോൾ അമ്പലപ്പുഴ തിരുവല്ല റോഡിനെയാണ് ആശ്രയിക്കുന്നത്. KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകളും 100 കണക്കിന് ചരക്ക് വാഹനങ്ങളും ഉൾപ്പെടെ 1000 കണക്കിന് വാഹനങ്ങളാണ് നിത്യവും അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലൂടെ കടന്നു പോകുന്നത്. തകഴി റെയിൽവേ ക്രോസ് തകരാറിലായാൽ വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ മറ്റു പാതകളുമില്ല. ഇത് കണക്കിലെടുത്ത് തകഴിയിൽ അടിയന്തരമായി ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 24 ആലപ്പുഴ.